പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഐറ്റം ആണ് ഐറ്റമാണ് കാളനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിന് എന്നും പറയാറുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ മുന്നൂറ് ഗ്രാം ചേനയും മുന്നൂറ് ഗ്രാം ഏത്തക്കായും എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി മുറിച്ചെടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഇരുന്നൂറ്റൻപത് ഗ്രാം വീതമുണ്ട് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇവിടെ ചുവടുകെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് സാധാരണയായിട്ട് കറുത്ത കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അടുത്തതായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അഞ്ഞൂറ് മില്ലി വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം തിളച്ചു വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം പച്ചക്കറി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് അഞ്ഞൂറ് മില്ലി തൈരാണ് തൈരും മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെക്കണം അടുത്തതായി ചെയ്യുന്നത് ഈ കാളൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ ഈ നെയ്യിൽ നിന്ന് കോരി മാറ്റണം അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചതച്ചു കൊടുക്കണം അതിനുശേഷം വീണ്ടും നെയ്യിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ നെയ്യ് ചൂടായി വന്നെന്ന് മനസ്സിലാകുന്ന സമയത്ത് ഇതടുപ്പത്തു നിന്ന് മാറ്റണം ഈ സമയമായപ്പോഴേക്ക് നേരത്തെ വേവിക്കാൻ വെച്ച ചേനയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നല്ലവണ്ണം വെന്ത് ചെറുതായിട്ട് ഉടയുന്ന ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇനി ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം വേണം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ ഇതുകൊണ്ടോ പച്ചക്കറിയൊക്കെ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് അഞ്ഞൂറ് മില്ലി മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് തൈര് ചേർത്ത് കൊടുക്കാം തൈരിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് അതിനുശേഷം കുറച്ച് സമയം ഒന്ന് ചെറിയ തീലിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ആവി വരാൻ തുടങ്ങുന്ന സമയം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയതായിട്ട് ഒരു തിള വരുന്ന് അത്രയും സമയമൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്തും ഇത് ഇളക്കി കൊടുക്കണം ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്ത തൈര് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആവി വരുന്നത് നമുക്ക് കാണാം ഇനി ഇതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴും ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല അവസാനം മിക്സിയിൽ വെള്ളം ഒന്നും ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി കാളിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കടുക് പൊട്ടിക്കുന്നതെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് ഒരു അര മിനിറ്റിനുള്ളിൽ തന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യണം എണ്ണയുടെ ചൂടിൽ വറ്റലമുളകും കറിവേപ്പിലയും മൂത്ത് വന്നോളും ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാളിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക